തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരിൻ്റെ പോലീസ് നരനായാട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ ആ സർക്കാർ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന അസംബന്ധമാണ് അസമിൽ സംഭവിക്കുന്നത്. ധോൽപൂർ കുടിയൊഴിപ്പിക്കലിനിടെ ഇന്നലെ നടന്ന പോലീസ് വെടിവയ്പ്പിനെ കുറിച്ച് അസം സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിയേറ്റ് വീണയാളുടെ മൃതദേഹത്തിൽ ചാടി വീണ് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത ഫോട്ടോഗ്രാഫറെ അറസ്റ്റ് ചെയ്തതായും അസം പോലീസ് പറയുന്നു. പോലീസ് നടപടിയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അസം സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതോടെയാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ 1300 ഏക്കറോളം ഭൂമി ഗ്രാമീണർ അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെന്നും അവരെ കുടിയൊഴിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറില്ലെന്നുമാണ് അസം സർക്കാരിൻ്റെ നിലപാട്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടപടി ഉണ്ടായത്. എന്നിരിക്കെ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന സർക്കാർ വിശദീകരണം എത്രത്തോളം മുഖവിലക്കെടുക്കാനാവുമെന്നതാണ് ചോദ്യം. അസമിൽ നടന്നത് BJP സർക്കാരിൻ്റെ ന്യൂനപക്ഷ വേട്ടയാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല, അരനൂറ്റാണ്ടായി ധോൽപൂരിൽ ജീവിച്ചു പോകുന്ന കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കാനുള്ള നടപടിയുടെ പേരിൽ സർക്കാർ വേട്ടയാടുന്നത്. പ്രദേശത്തെ 800 മുസ്ലിം കുടുംബങ്ങളെയാണ് അനധികൃത ഭൂമി കയ്യേറ്റം ആരോപിച്ച് സംസ്ഥാന സർക്കാർ കുടിയൊഴിപ്പിക്കുന്നത്. കുടിയൊഴിപ്പിക്കലിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്ത് വന്നു കഴിഞ്ഞു. പോലീസിനൊപ്പം ചില അക്രമികളും ചേർന്ന് ഗ്രാമീണർക്കു നേരെ അക്രമം അഴിച്ചുവിടുന്നതിൻ്റെ വീഡിയോ അസം MLA അഷ്റഫ് ഹുസൈനാണ് ആദ്യം ട്വിറ്ററിൽ പങ്കുവച്ചത്. കുടിയൊഴിപ്പിക്കലിൽ പ്രതിഷേധമുയർത്തിയ ഗ്രാമീണർക്കു നേരെ കാര്യമായ പ്രകോപനം ഒന്നുമില്ലാതെയാണ് പോലീസ് വെടിവെച്ചത്. വെടിയേറ്റ് നിലത്ത് വീണയാളെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുകയും തുടർന്ന് ജീവൻ പോയെന്നുറപ്പാക്കിയ ശേഷം പിന്മാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ക്യാമറാമാനെന്ന് തോന്നുന്നയാളാണ് മൃതദേഹത്തിന് മുകളിലേക്ക് ചാടി വീണ് ചവിട്ടുന്നതും കൈ ചുരുട്ടി മർദ്ദിക്കുന്നതും. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മനുഷ്യ മനസാക്ഷി ഞെട്ടുന്ന സംഭവമായി പോലീസ് വെടിവയ്പ്പ് മാറി. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.